സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ചിലെ കാഴ്ചകളാണ്. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ എവിടൊക്കെ പണി ബാക്കിയുണ്ട് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ തുടർച്ചയെന്നാണ് കുറച്ച് ഭാഗത്തെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കൂര്യാട് പാലത്തിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് മാസ്റ്റിക് പാഡ്, എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളി. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് തുടങ്ങിക്കോളി. എൻ്റെ നാട്ടിൽ നിന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ, അതായത് അങ്ങോട്ട് പോയിട്ടില്ലെന്ന്. നമ്മൾ അരിപ്പാട് ഭാഗത്താണ് നമ്മൾ ബൈക്ക് ഉള്ളത്. ഇനി കൊല്ലം ജില്ല, അതേപോലെ തിരുവനന്തപുരം ജില്ല, ആ ജില്ലയും കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള യാത്ര അവസാനിക്കുന്നതാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ വലിയപറമ്പ് എൻ്റെ വീടിൻ്റെ ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാസർഗോഡ്, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ ഭാഗത്തുള്ളവർക്കൊക്കെ എന്ത് വലിയപറമ്പ്, നാഷണൽ ഹൈവേ ചൈനേജ് നമ്പർ 273 എന്ന ഭാഗത്തു നിന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ആരംഭിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റേഞ്ച് അണ്ടർപാസിൻ്റെ ഒരു സൈഡിൽ ടാറിങ്ങിൻ്റെ പരിപാടികളൊക്കെ കുറേ കാലം മുമ്പ് കഴിഞ്ഞതാണ്. അണ്ടർപാസിൻ്റെ ഇപ്പുറത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ ഇപ്പോൾ കുറച്ച് ലാഗായി കിട്ടും. നല്ല വേഗത്തിലാണ് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് ലാഗായിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ ഇവിടെ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടമായിരുന്നു. ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾ ഒന്നായിട്ട് നെല്ല് കൊയ്തിക്കാണ്ടൊന്നായിട്ടേ ഉണങ്ങിക്കണ്. പിന്നെ പല സ്ഥലത്തും മഴ പെയ്തിക്കണ്. ആലപ്പുഴ ജില്ലയിൽ ആ തോട്ടപ്പള്ളി ഭാഗത്തൊക്കെ പോയപ്പോൾ അവിടെ വെള്ളക്കെട്ടുകളൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ തെക്കുള്ള ആളുകൾക്കും നമ്മളെ ജില്ലയിലുള്ള കുറച്ച് ആളുകൾക്കും മായ എന്ന് കേൾക്കുമ്പോൾ എന്തോ ഒരു ഇതുമാനാണ്, എന്തോ ഒരു ചൊറിണ പോലെ. അപ്പോൾ ഈ മായ കേൾക്കുമ്പോൾ, മായ പോയാന്നൊക്കെ കേൾക്കുമ്പോൾ പ്രശ്നമുള്ള ആളുകൾക്ക് ഭാരതം, ഭാഷ എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാറുണ്ടോ അറിയാത്തതുകൊണ്ട് ചോദിക്കാട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ആലപ്പുഴേൻ്റെ വീടേക്കാണ് ഒരുപാട് ഇയാ വരുന്നത്, അതിന് നമ്മൾ മെയിൻറ്റെയിലില്ല. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഈ ഭാഷ ഭാരതം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ടോ? ഒരു മാസം കൊണ്ട് ഇവിടുത്തെ പണികളെല്ലാം തീർക്കും എന്നാണ് പറഞ്ഞത്. ഒരു മാസം കൊണ്ട് തീർത്താൽ ബാക്കി പരിപാടികൾ പെട്ടെന്ന്, അതായത് അടുത്ത ജൂൺ 9-ന് ഇവിടുത്തെ ഫസ്റ്റ് കോട്ട് ടാറിങ്, അതായത് DBM ചെയ്യുന്ന പരിപാടികളൊക്കെ തീർക്കാൻ സാധിക്കും എന്നാണ് കെഎൻആറിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നത്. മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ആറുവരിയുടെ കോലാക്കി എടുത്തിട്ടുള്ളത് ഇവിടെ കേട്ടോ. അതായത് ആറുവരിയുടെ രണ്ട് സൈഡിലുള്ള മെയിൻ റോഡിൻ്റെ പണികളും കഴിഞ്ഞു, സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞു, ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞു. ആദ്യമായിട്ട് ഒരു റോഡിൻ്റെ കോലമാക്കി കണ്ടത് ഈ ഭാഗത്തു നിന്നാട്ടോ. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും നല്ല സമരം നടന്നിട്ടുള്ളത്. ഈ റോഡിന് സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് നല്ലൊരു സമരം നടന്നിട്ടില്ല. പോലീസുകാരെ വാഹനങ്ങൾ തകർക്കലും പോലീസുകാർ ഇങ്ങോട്ട് അടിക്കലും അതൊക്കെ ഈ ഭാഗത്തു നിന്നായിരുന്നു തുടക്കം. ഒരു വെള്ളിയാഴ്ച ദിവസം അവൻ്റെ അമ്മയോ ഓർക്കാൻ പറ്റില്ല. ആ പഴയ ഫോട്ടോസൊക്കെ ഇപ്പോഴും ഉണ്ട് എൻ്റെ കൈക്കല്. ഓ, അന്ന് നഷ്ടപരിഹാരം കിട്ടൂല എന്ന് പറഞ്ഞാണ്, നമുക്കൊന്നൊരു തരി സെൻറ്റ് പോലും പോയിട്ടില്ല. ഇങ്ങോട്ട് നമ്മളൊക്കെ സമരത്തിൽ ഏർപ്പെട്ടു, പക്ഷേ ആ പൈസ കിട്ടിയ ആൾക്കാരും നമ്മളെ കുടിൽക്കല്ലിന് പോലും വിളിച്ചില്ല. അതാണ് ഇപ്പോൾ ഉണ്ടായ സങ്കടം. ഇനിയിപ്പോൾ ഈ ഭാഗത്ത് മണ്ണിട്ടുയർത്താൻ ബാക്കിയുള്ളത് ഈ അരിയത്തോട് ഭാഗത്തായിരുന്നു. അവിടെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയൊരു 3 വരി കട്ട് വെക്കുന്ന പരിപാടി കൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കഴിഞ്ഞിട്ടോ. ഇനി അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യും, അതിന് മുകളിൽ ഫ്രിക്ഷൻ സ്ലാബ്, പിന്നെ CTSB, വെറ്റ്മെക്സ്, DBM. ഫസ്റ്റ് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആകെ 1 മാസത്തെ പണി മാത്രമാണ് ഈ അരിയത്തോട് ഭാഗത്തുള്ളൂ. മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ അവസാന ഘട്ടത്തിലാണ്. ഏകദേശം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ 2 തെങ്ങിൻ്റെ ഉയരത്തിലൊക്കെ മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ കഴിഞ്ഞ് തുടങ്ങി. അപ്പോൾ ഇനി വളരെ കുറഞ്ഞ ഭാഗത്ത് മാത്രമാണ് മണ്ണിട്ടുയർത്തുന്ന പരിപാടികൾ ബാക്കിയുള്ളൂ. അപ്പോൾ കേരളത്തിലെ എണ്ണച്ചെറുവത്താറിൻ്റെ മൊത്തമായിട്ടുള്ളൊരു വിശകലനം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാസർഗോഡ് മുതൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഹരിപ്പാട് വരെ സഞ്ചരിച്ചു, അതിൽ ഏറ്റവും കൂടുതൽ നല്ല വേഗത്തിൽ പണികൾ കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗമാണ് മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ റീച്ച്. രണ്ടാമത് കാസർഗോഡ് ജില്ലയിലെ ഊരാളുങ്കലിൻ്റെ റീച്ച്. മൂന്നാമതായിട്ട് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ച്, അതായത് വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരെയുള്ള റീച്ച്. നാലാമതായിട്ട്, 3-4 ഏകദേശം കോഴിക്കോട് 4-3 ആയിട്ട് നിൽക്കുക. പക്ഷേ കോഴിക്കോട് 2018 തുടങ്ങിയതാണ്. ഇപ്പോഴും മലപ്പുറം ജില്ലേൻ്റെ ഒന്നാമത്തെ റീച്ചിൻ്റെ അത്ര പോലെ എത്തിയിട്ടില്ല. മലപ്പുറം ജില്ലയിൽ ഇൻ്റെ ആകെ ടാസ്കുള്ളൊരു പണി കോട്ടക്കൽ ബൈപ്പാസ് മാത്രമാണ്. കോട്ടക്കൽ ബൈപ്പാസിലെ വയഡക്റ്റിൽ ആ ഗഡർ എടുത്തു വെക്കുക, അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുക, അത് മാത്രമാണ് ടാസ്കുള്ള പണിയുള്ളൂ. അതുകൂടി കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരിട്ട് കണ്ടതോണ്ടോ, പല ആളുകളും പല അഭിപ്രായത്തിലും പറയുന്ന ആളുകളുണ്ടാകും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നേരിട്ട് എൻ്റെ മനസ്സിൽ ചിത്രം പതിഞ്ഞിട്ടുണ്ട്. ആ ഒരു ചിത്രം നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചാണ് ഏറ്റവും നല്ല വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം പണികൾ കഴിഞ്ഞതും ഏകദേശം 68% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് ഒന്നാമത്തെ റീച്ച് 60 കഴിഞ്ഞിരിക്കണമെന്നാണ് ലാസ്റ്റ് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ഏതായാലും 60-68 ആ ഒരു ഇതിലാണ്, ശതമാനത്തിലാണ് പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചോലക്കൽ ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു, അതിൻ്റെ മുകളിൽ മണ്ണിട്ട് നടക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ചെറിയൊരു അണ്ടർപാസ്, 3 മീറ്റർ ഉയരമുള്ള ചെറിയ അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഏകദേശം
17 ഓവർപാസും 16 അണ്ടർപാസുകളും മാത്രമുണ്ട് ഒന്നാമത്തെ റീച്ചിൽ. വേറൊരു സ്ഥലത്തും ഇത്രയധികം അണ്ടർപാസും ഓവർപാസും കാണാൻ പറ്റൂല. ഇവിടെ ഈ ഒരുപാട് സ്ഥലത്ത് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്, ഫില് ചെയ്യുന്നങ്ങാട്ടി കൂടുതൽ കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഓവർപാസ് കൂടുതൽ. അപ്പം മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിലാണ്. ജില്ല മൊത്തത്തിലല്ല, രാമനാട്ടുകര മുതൽ വളാഞ്ചേരി കഞ്ഞിപ്പുര ഭാഗം വരെയാണ് ഇരു 33 പാസുകൾ. അപ്പോൾ പല ആളുകൾക്കും ഒരു വിചാരം ഉണ്ടാകും, മലപ്പുറം ജില്ലക്ക് മാത്രം ഇത്രയധികം അണ്ടർപാസുകൾ കൊടുത്തു, ഇത്രയധികം ഓവർപാസുകൾ കൊടുത്തു, എന്താ നമ്മളെ നാട്ടിൽ അവിടെ സമരം ചെയ്തപ്പോൾ തന്നെ മലപ്പുറം ജില്ലയിൽ ഒന്നാമത്തെ റീച്ചിൽ സമരം ചെയ്ത് കൊണ്ട് തന്നെ 5 അണ്ടർപാസുകൾ നീട്ടിയെടുത്തിട്ടുണ്ട് ചെറുതും വലുതുമായിട്ട്. അപ്പം നമ്മളെ ജില്ലയ്ക്ക് അല്ലെങ്കിൽ നമ്മളെ ഏരിയയിൽ സമരം ചെയ്തിട്ട് നമ്മൾ കുറേ സമരപ്പന്തലിട്ടിരുന്നു, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഓല് ചോദിച്ചപ്പോൾ തന്നെ ഓൽക്ക് കിട്ടി എന്നുള്ളൊരു തോന്നലൊക്കെ വന്നേക്കാം. ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിങ്ങൾ ഏരിയയിലൊക്കെ പെട്ടെന്ന് കൊടുത്തിട്ടുണ്ടല്ലോ, അതെന്താ എന്താണ് കിട്ടാനുള്ള കാരണം? സുഹൃത്തുക്കളെ, ഇവിടുത്തെ മണ്ണിൻ്റെ കോലം എന്ന് പറഞ്ഞാൽ അതാണ്, അതായത് ഭൂപ്രകൃതി. ഇവിടെ ഒരുപാട് സ്ഥലത്ത് കട്ട് ചെയ്തിട്ടാണ് പാത കടന്നു പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഓവർപാസ് നിർമ്മിച്ച് കൊടുക്കൽ കമ്പനിക്ക് അധികം ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് ഫണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി കമ്പനിക്ക് ഫണ്ട് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടും പ്രശ്നമില്ല, 2 മാസം നീട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ എം പി മുഖാന്തരം NHAI ബന്ധപ്പെട്ടിട്ടാണ് പല സ്ഥലത്ത് ഈ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്തേക്ക് അണ്ടർപാസ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത്. ചോലക്കൽ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗമാണ്, അതേപോലെ പാണാമ്പ്ര മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗമാണ്, കരിമ്പിൽ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗമാണ്. അപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗമായതുകൊണ്ട് DPRൽ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല, ഈ ചെലവ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ചെലവ് വഹിക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കമ്പനി ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ DPRൽ മാറ്റം വരുത്താത്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇതേപോലെ അണ്ടർപാസ് ഓവർപാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ DPRൽ മാറ്റം വരുത്തേണ്ടി വരും. സോറി, ഓവർപാസിൻ്റെ ആവശ്യം എവിടെ ഉണ്ടാവില്ല, അണ്ടർപാസ്. അപ്പോൾ അടിപ്പാത അനുവദിച്ച് കൊടുക്കുമ്പോഴോ DPRൽ മാറ്റം വരുത്തേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പല സ്ഥലത്തും അനുവദിച്ച് കൊടുക്കാത്തത്. എന്തായാലും റോഡ് പണിയൊക്കെ കഴിയുമ്പോൾ ഫുട് ഓവർ ബ്രിഡ്ജോ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും, ആരും സങ്കടപ്പെടേണ്ട. ഫുട് ഓവർ ബ്രിഡ്ജ് വരാനുള്ള സ്ഥലമൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നു മാത്രം. കൂര്യാട് ഭാഗത്ത് നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ഉയർത്തിയും തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് താഴ്ചയിലുമാണ് ഉള്ളത്. അപ്പോൾ ആ ഭാഗത്തേക്ക് ഒരുപാട് വീടുകളുണ്ട്, ഏത് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ആ സൈഡിൽ. അപ്പോൾ ആ വീടൊക്കെ നല്ല ഉയരത്തിലുള്ളത് കൊണ്ടാണ് അവിടെയും സർവീസ് റോഡ് ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ മെയിൻ റോഡ് അതിനായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് മെയിൻ റോഡ് അതേ ലെവലിൽ പോകും സർവീസ് റോഡ്. പിന്നെ വീടുകളിലേക്കുള്ള വഴിയൊന്നും ഒരിക്കലും തടസ്സപ്പെടുത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ഉയരത്തിൽ നിർമ്മിച്ചിട്ടുള്ളത്. ഒരു കമ്പനി വീട്ടിലേക്കുള്ള വഴിയൊന്നും ബന്ധാക്കുന്ന ഒരു പരിപാടി നടത്തുന്നില്ല തോന്നുന്നു. ഊരാളുങ്കലായിക്കോട്ടെ, മേഘ ആയിക്കോട്ടെ, വിശ്വസമുദ്ര ആയിക്കോട്ടെ, ആരും വീട്ടിലേക്കുള്ള വഴിയൊന്നും ബന്ധാക്കണില്ല. അപ്പോൾ ഇവിടെ പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 3 ചെറിയ പാലങ്ങളാണ് കൂര്യാട് ഭാഗത്ത് വരുന്നത്. അപ്പോൾ പെയിലിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. 2 വേറെ വെറൈറ്റി പാലങ്ങളാണ്. വീട് എടുത്തിട്ടുള്ളത് 4 വൈകുന്നേരം, 5 രാവിലെ ഈ ഒരു സർവീസ് റോഡ് എടുക്കണം, വലതുവശത്ത് കാണുന്ന സർവീസ് റോഡ്, അതിലൂടെ ആയിരിക്കും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പോകും. ഇപ്പോൾ ഉള്ളത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ചെറുതായിട്ടൊന്ന് വീതി കൂട്ടിയിട്ട് അതിലൂടെയാണ് രണ്ട് സൈഡിലേക്കുള്ള വാഹനങ്ങളും പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡൈവേർട്ട് ഇത് ഇങ്ങനെ വരണേ, ഇതുകൊണ്ട് ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ നടക്കണില്ല. അപ്പോൾ ഈ ഒരു സർവീസ് റോഡ് ഇങ്ങനെ നേരെ കൊണ്ടുപോയാലും, അതേപോലെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇങ്ങനെ നേരെ കൊണ്ടുപോയാലും മാത്രമേ ഈ സൈഡിൽ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ സൈഡിൽ കൂര്യാട് അങ്ങാടിയിൽ മണ്ണിട്ട് ഉയർത്തുന്ന പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത മഴക്കാലത്തിന് മുമ്പ് കൂര്യാട് പാടത്തെ പണികൾ ഏകദേശം തീർക്കണം. പിന്നെ ആ പാലത്തിൻ്റെ പണികളൊക്കെ തീർത്താൽ മാത്രമേ പിന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടാകുമ്പോൾ പാലത്തിൻ്റെ പണികൾക്ക് ബുദ്ധിമുട്ടാണ്, നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടാകാറുണ്ട്. പക്ഷേ വെള്ളത്തിൽ കോൺക്രീറ്റ് ചെയ്യണ വലിയ ഒരു പ്രശ്നമില്ല കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ ഉൾപ്പെടുത്തി എന്തിനാ വെച്ചാൽ, ഇതാണ് കടലണ്ടി പുയ. പുയ കേട്ടോ, പുയ. അപ്പോൾ ഈ ഒരു പുഴയിൽ ഇപ്പോഴത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ ഉണ്ട് ഞങ്ങളെ, അത് തടഞ്ഞു നിർത്തിയതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ പുഴകൾ കണ്ടു, എറണാകുളം ജില്ലയിലെ പുഴകൾ കണ്ടു, കാസർഗോഡ് ജില്ലയിലെ പുഴകൾ കണ്ടു, പിന്നെ അതേപോലെ കണ്ണൂർ ജില്ലയിലെ കുപ്പം പുഴ അടക്കം എടുക്കട്ടെ. അപ്പോൾ ഏതായാലും കൂര്യാട് പാലത്തിന് മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുത്തെ എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ, ഈ നിലവിലുള്ള പാലം പൊളിക്കണില്ല, അത് ആദ്യം പൊളിക്കില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിലുള്ള പാലം ഒന്ന് വീതി കൂട്ടുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ, നിലവിലുള്ള പാലം ഒന്ന് പുതുക്കി പണിയും, അതിന് ബലം നോക്കിയിട്ട് അതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒന്ന് പുതുക്കി പണി, അത് പൊളിച്ച് മാറ്റിൽ ഏതായാലും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് അത് 3-2 ചോദിച്ചു. അത് ട്രാഫിക് ചില സ്ഥലത്തൊക്കെ 3-2 തന്നെയാണ് കേരളത്തിലൂടെ പോകുന്നത്, അതായത് പല സ്ഥലത്തും 3-2. അപ്പോൾ ഈ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്നത് എന്തിനാ വെച്ചാൽ, മാസ്റ്റിക് പാഡ് ഒന്നാമത് ഇതിൽ മുകളിൽ BC പിടിക്കാൻ, അതായത് കോൺക്രീറ്റിൻ്റെ മുകളിൽ പെട്ടെന്ന് BC, അതായത് ബിറ്റുമിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് പിടിക്കാനാണ് ഈ ഒരു മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്നത്. ഇതൊരു സൈസ് ഒരുള്ളൊരു സാധനം കേട്ടോ, ഇതൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നാൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക്. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ, ഇത് വാട്ടർ പ്രൂഫാണ്. ഇതിൽ പെയ്യുന്ന മഴവെള്ളമൊക്കെ ഈ ഒരു BCയിലൂടെ ഈ കോൺക്രീറ്റിലോട്ട് ഇങ്ങനെ ഇറങ്ങിക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഒരു BC, അതായത് ടാറിങ് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ കമ്പികൾ പെട്ടെന്ന് ദ്രവിച്ചു പോകാനും കോൺക്രീറ്റുകളൊക്കെ അടിയിൽ നിന്ന് ഇങ്ങനെ
നമ്മളെ നാട്ടിൽ നുരുമ്പിച്ചു പോരാന്നൊക്കെ പറയും, അതായത് അടർന്ന് വീഴാന്നൊക്കെ പറയില്ലേ. അത്തരത്തില് വെള്ളം താഴോട്ട് ഇറങ്ങിയിട്ട് പാലങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനും പിന്നെ ഇതിന്റെ മുകളിൽ ചെയ്യുന്ന ടാറിങ് കറക്റ്റ് ആയിട്ട് പിടിക്കാനും, അതായത് കോൺക്രീറ്റിന്റെ മേലെ ടാർ ചെയ്തുകാന്ന് അതിനൊരു പൊടുത്തുണ്ടാവില്ല, അപ്പൊ ആ ഒരു പൊടുത്തത്തിന് വേണ്ടിയിട്ടാണ് മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്നത്. ഒരു സൈസ് ഓരുള്ള പേപ്പർ മാതിരി ഇതാട്ടോ, ഗമ്മൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ഒട്ടിക്കുന്നത്. അപ്പൊ മാസ്റ്റിക് പാഡിനെ പറ്റിയൊക്കെ അറിയുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാകും, എന്നാലും ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്നത്. പിന്നെ ഈ പാലങ്ങളിലൊക്കെ മാസ്റ്റിക് പാഡ് ഉപയോഗിക്കാതെ ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തൊക്കെ ടാർ ചെയ്താൽ പെട്ടെന്ന് ഒരു വർഷം കൊണ്ട് ആ സാധനം അടർന്നു പോരുട്ടോ. ഇത് 12 വർഷം ഗ്യാരണ്ടി ഉള്ള റോഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൊല്ലം കൊണ്ട് ഇതേപോലെ അടർന്നു പോകുന്നിക്കാന്നുണ്ടെങ്കിൽ കമ്പനീനെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാഞ്ഞാള കളിക്കൊന്നും നിൽക്കാതെ നല്ല രീതിയിലുള്ള പണികളെ നടത്തുകയുള്ളൂ. അപ്പോൾ കൂര്യാട് പാലത്തിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിച്ച് ഉടനെ തന്നെ ബി സി ചെയ്യുന്നതായിരിക്കും. നല്ല വേഗത്തിലാണ് കൂര്യാട് പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള പാലം പുതുക്കി പണിയിട്ടോ, അതായത് അതിൻ്റെ കൈവരികളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്നും കൂടി ഒന്ന് ഫുട്പാത്തും കാര്യങ്ങളൊക്കെ വെച്ച് ഒന്ന് ഉഷാറാക്കുന്നതാണ് എന്ന് ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ നമ്മോട് പറഞ്ഞു. തെക്ക് ജില്ലകളിലുള്ള സുഹൃത്തുക്കളെ, നിങ്ങളെ നാട്ടിലെ എണ്ണച്ചെറുത്താറിൻ്റെ പണി അതിവേഗത്തിൽ നടക്കാത്തതിനുള്ള കാരണം ഭൂപ്രകൃതി ഇങ്ങനെ ആയതുകൊണ്ടാണ്. ഇവിടെ കണ്ടില്ല ഞങ്ങൾ എത്രപോലെ മണ്ണാണ് ഇവിടുന്ന് എടുത്തു പോയതോരോ. ഇതേപോലെ കട്ട് ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഓവർപാസ് നിർമ്മിക്കുന്നത്. ഇതാണ് കക്കാട് ടൗൺ. മലപ്പുറം ജില്ലയിലെ 1-ാമത്തെ റീച്ചിൽ മാത്രം 17 ഓവർപാസുകളാണുള്ളത്. ഓവർപാസ് എന്ന് പറഞ്ഞാൽ 6 വരി താഴത്തു കൂടെയും പാസ് ചെയ്യുന്നത് മുകളിലൂടെ ആയിരിക്കും. അതായത് മെയിൻ റോഡ് താഴത്ത് കൂടെ 6 വരിയിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകും. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കാൻ മുകളിലൂടെ പാസ്, അത് താഴത്ത് കൂടെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കടക്കാനുള്ള പാസ് വരുമ്പോൾ അണ്ടർ പാസ്, മുകളിലൂടെ പാത ഇങ്ങനെ 6 വരിയിലൂടെ ചീറിപ്പാഞ്ഞ് പോകും. അപ്പോൾ ഇതാണ് കക്കാട് ടൗണ്. ഇതിനേക്കാളും വലിയൊരു കക്കാടുണ്ട് കേട്ടോ ഇവിടെ ആരോ കണ്ണൂർ ജില്ലയിൽ. അതേപോലെ കോഴിക്കോട് ജില്ലയിൽ ഒരു കൊല്ലുണ്ട്, കോഴിക്കോട് ജില്ലയിൽ പിന്നെ ഒരു ചെറിയൊരു കോട്ടക്കലുണ്ട്. അപ്പോൾ കക്കാട് ഓവർപാസൊക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിയലൈൻമെൻ്റ് ആണ് ഇവിടെയും നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ മണ്ണെടുത്ത ഭാഗത്ത് സോയിൽ നെയിലിങ്ങിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയൊക്കെ CTSP പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ DBM പണികളും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മഴ ഫാഷ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് കമൻറ്റ് ചില കമൻറ്റൊക്കെ വായിക്കുമ്പോൾ നമ്മളെ തെറിയൊക്കെ പറഞ്ഞു കണ്ട കമൻറ്റാണ്. നീ എന്ത് ഏത് കോത്തായത്തുനിന്ന് വരികയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണ്. എന്ത് തെറിയൊക്കെ പറയുമ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു വിഷമമുണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയതാ കേട്ടോ. ഒരുപാട് ആളുകൾ നമ്മുടെ ഈ മലപ്പുറം സ്ലാങ് ഇഷ്ടപ്പെട്ട് നമ്മളെ ഈ ഒരു അവതരണമൊക്കെ ഇഷ്ടപ്പെട്ട് കണ്ട് വീഡിയോ കാണുന്നുണ്ട്. നമുക്ക് ഓൽക്കിഞ്ഞ് മഴ പോയാൽ ഇഞ്ഞ് തായേ വയ്യ എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല അങ്ങനത്തെ ആളുകളും ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ 90% അങ്ങനത്തെ ആളുകളാണ് നമ്മളെ വീഡിയോ കാണുന്നത്. അപ്പോൾ ചില ആളുകളൊക്കെ വന്നു കണ്ട് നമ്മളെ തെറി പറയണ്. ഈ മഴ പോയാന്നൊക്കെ പറയണതിന് തെറി വരേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്കറിയില്ല. ഏതായാലും നിങ്ങൾ തെറി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നോളി. നമ്മുടെ റീൽ ഏതായാലും കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെറി വരണവരൊക്കെ ഇങ്ങനെ തെറി പറഞ്ഞു വരാം. നമ്മളെ ആവശ്യം ലക്ഷ്യം തരോ. ഇനിയിപ്പോൾ ലക്ഷ്യം പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ. നിതിൻ ഗഡ്കരിജി സാറിനെ നേരിട്ട് കാണുകയും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് അദ്ദേഹത്തോടൊപ്പം സംസാരിച്ചിട്ട് ഈ വികസന കാര്യങ്ങളെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തിട്ടൊരു ഇൻ്റർവ്യൂ പോലൊരു വീഡിയോ ചെയ്യാനൊരു അവസരം കിട്ടിയാന്നുണ്ടെങ്കിൽ അതിലും പോലത്തെ നിക്കത്തെ വേണ്ടി. അപ്പോൾ നമ്മുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ നിങ്ങൾ മഴ പോയാന്നൊക്കെ പറഞ്ഞ് തെറിയൊക്കെ പറഞ്ഞോളി, ഞാൻ എൻ്റെ വൈക്ക് ഇങ്ങനെ പോകും. പരമാവധി ഞാനിങ്ങനെ റീപ്ലൈ കൊടുക്കാതെ പോകാനാണ്. പക്ഷെ എന്നാലും തെറിയൊക്കെ കേട്ടാൽ നമുക്കൊരു റീപ്ലൈ കൊടുക്കണമെന്ന് തോന്നി. സാറല്ല അങ്ങനെ പോട്ടെ. അപ്പോൾ അതിൽ ആർക്കെങ്കിലും വിഷമം വന്നിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ ലക്ഷ്യം മുന്നോട്ട് പോയിട്ട് നിതിൻ ഗഡ്കരിജി സാറിനെ നേരിട്ട് കാണുക, അദ്ദേഹത്തോടൊപ്പം ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യാം. അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യാം. കഷ്ടപ്പെട്ടാൽ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ എന്താ പറയുക, നന്നായിട്ട് മെനക്കെട്ടാലേ നല്ല റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഇവിടുന്ന് അങ്ങോട്ട് കോട്ടക്കൽ ബൈപ്പാസ് വരെയുള്ള കാഴ്ചകൾ നമ്മൾ കാസർഗോഡ് വീഡിയോ ചെയ്ത് അപ്പം തന്നെ അപ്ലോഡ് ചെയ്തതാണ്. ഏകദേശം 1 മാസം മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞ ഭാഗമാണ്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് കക്കാട് കരിമ്പിൽ ഭാഗത്തും തുടങ്ങിയിട്ട് കോയിച്ചന കാനാറിൻ്റെ പ്ലാന്റ് വരെ ടാറിങ് കഴിഞ്ഞതാണ് 2 സൈഡിലും. പക്ഷേ ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല. ഒരുപാട് സ്ഥലത്ത് 1-ാമത്തെ റീച്ചിൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ആകെ 1.5 കിലോമീറ്റർ ഭാഗം മാത്രമാണ് 2 സൈഡിലേക്കും വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഞാൻ ഈ വീഡിയോ അവിടെ വെച്ച് നിർത്തുകയാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ചില കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാകും, അവരൊക്കെ ദയവായിട്ട് ക്ഷമിക്കുക. പിന്നെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ടോ, ആകെ 10% ആളുകൾ മാത്രമാണ് നമുക്ക് ഈ മഴ പോയാന്നൊക്കെ പറഞ്ഞ് വരുള്ളൂ. ബാക്കിയുള്ള 90% ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ സപ്പോർട്ട് ഇനിയും തുടർന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊക്കെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വെറും 0. അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. എക്സ് വൈബ്സ് യു ഗെയിം. ബൈ ബൈ. ലൈക്ക് അടിച്ചു കണ്ട് പോയി കൊള്ളിട്ടോ.